വളമൊന്നും കൊടുക്കാതെ ചെടികൾ നന്നായി വളരും എന്ന് വിചാരിക്കേണ്ട. നോക്കിയാൽ ഇതിന് ചെറിയ തൈകളൊക്കെ വന്ന് തുടങ്ങുന്നുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടാണ് കേട്ടോ നമ്മുടെ പ്ലാന്റ്സൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചെടികൾക്കെല്ലാം ഇതിട്ട് കൊടുക്കാം. അപ്പോൾ ഇതിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ കൊത്തി ഒന്ന് ചെറുതായിട്ട് വെള്ളം ഒഴിക്കാൻ മറക്കണ്ട. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ദീപു പൊന്നപ്പൻ, വെൽക്കം ടു മൈ ചാനൽ. നോക്കിയാൽ നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സ് ആണ്. ശരിക്കും ഇൻഡോർ പ്ലാന്റ്സിന് എന്ത് വളമാണ് കൊടുക്കേണ്ടതെന്ന് എല്ലാവരും ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഈ ഇൻഡോർ പ്ലാന്റ്സൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ നോക്കിയാൽ നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സ്, ഇത് ഈ പുറത്തെ സിറ്റൗട്ടിലിരിക്കുന്ന ഇൻഡോർ പ്ലാന്റ്സ് ആണ് കേട്ടോ. അപ്പോൾ ഇത് ചില പ്ലാന്റ്സുകൾ നമ്മൾ അപ്പുറത്തെടുത്ത് വെക്കാറുണ്ട്, ചിലപ്പോൾ ഇവിടെ ഇരിക്കുന്ന അപ്പുറത്തേക്കും അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചും മറിച്ചൊക്കെ നമ്മൾ വെക്കാറുണ്ട്, പല രീതിയിൽ അറേഞ്ച് ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനെല്ലാത്തിനും വളം ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ് ഇൻഡോർ പ്ലാന്റ്സിന് എന്ത് വളമാണ് ചെയ്യുന്നതെന്ന്. ഇത്ര ഹെൽത്തി ആയിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വളം ഇട്ട് കൊടുക്കാതെ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഏത് കടയിലോ എവിടെ ചെന്ന് ചോദിച്ചാലും അവർ പറയുന്നത് ചാണകം തൊട്ട് പോകരുത്, ചാണകം തൊട്ട് കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്, ചാണകം ഇടാനേ പാടില്ല, കാരണം ചാണകം വലിയ ഉണ്ട കട്ടക്കട്ടായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് ഈ മണ്ണിനടിയിൽ ചെല്ലുകയും മണ്ണിനടിയിലായിരിക്കുമല്ലോ ഇത് ചാണകമൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ, നമ്മൾ പോട്ടിംഗ് മിക്സർ തയ്യാറാക്കുമ്പോഴൊക്കെ ഇതിനകത്ത് ചാണകമൊക്കെ കാണും. അപ്പോൾ അത് അതിലേക്ക് വേര് ചെല്ലുകയും ആ വേര് പെട്ടെന്ന് അഴുകാനും അതിലൂടെ ഫംഗസ് വരികയും പെട്ടെന്നാണ് ചെടി ചിലപ്പോൾ മോശമായി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ പറയുന്നതിലും കുഴപ്പമില്ല, കാരണം അങ്ങനെ സംഭവിക്കുന്നത് കൊണ്ട് അവർ നല്ല കാര്യത്തിന് വേണ്ടിയാണ് പറയുന്നത് ചാണകം ഉപയോഗിക്കരുതെന്ന്. പിന്നെ ചോദിച്ചാൽ അവർ പറയുന്ന ഒരേ ഒരു കാര്യം, പതിനെട്ട് 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 രാസവളം ഇട്ട് കൊടുക്കാനാണ് പറയുന്നത്. ശരിക്കും ഞാൻ ഈ ചെടികൾക്കൊന്നും രാസവളം ഞാൻ ഇട്ട് കൊടുക്കാറില്ല. ഞാൻ ഇട്ട് കൊടുക്കുന്ന വളം എന്താന്ന് കാണിച്ചു തരാം. ശരിക്കും നമ്മൾ വളം ഇട്ട് കൊടുത്തില്ല എങ്കിൽ ഈ ചെടികളൊന്നും ഇത്രയും ഭംഗിയായിട്ട് നിൽക്കത്തില്ല. എല്ലാം നിങ്ങൾ ഏത് വീട്ടിൽ നന്നായിട്ട് ഈ ഇതുപോലെ പ്ലാന്റ് നിൽക്കുന്നത് കണ്ടാലും നിങ്ങൾ നോക്കിക്കോ, അവരതിന് നല്ല വളം ചെയ്യുന്നുണ്ടാവും. മിക്കവാറും വളം ചെയ്ത് കൊടുത്താൽ മാത്രമേ ഇതുപോലെ നന്നായിട്ട് നിൽക്കത്തുള്ളൂ. അപ്പോൾ എന്താണ് ഞാൻ ചെയ്യുന്ന വളം എന്നുള്ളത് ഞാൻ കാണിച്ചുതരാം. അപ്പോൾ നമ്മൾ ശരിക്കും ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് നഷ്ടമാകുന്നുണ്ട്. അതായത് ഇപ്പോൾ പുസ്തകം വായനയൊന്നും ഇപ്പോൾ നടക്കാറില്ല. ഞാൻ മുമ്പ് ഒക്കെ ഒത്തിരി പുസ്തകങ്ങളൊക്കെ വായിച്ചുകൊണ്ടിരുന്നത്, പക്ഷേ ഇപ്പോൾ ഇതിലേക്കൊക്കെ നമ്മൾ ഓരോരോ മേഖലകളിലേക്ക് തിരിയുമ്പോഴത്തേക്കും പലതും ഒഴിവായി പോവുകയാണ് ചെയ്തത്, കാരണം സമയം കിട്ടാറില്ല. ഇപ്പോൾ ഇതുപോലെ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ കാര്യങ്ങളാണെങ്കിലും പച്ചക്കറിയുടെ കാര്യങ്ങളാണൊക്കെ അതിനകത്തൊക്കെ സമയം ചിലവഴിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് പുസ്തകം വായിക്കാനായിട്ട് നമുക്ക് സമയം കിട്ടാറില്ല. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു ആപ്ലിക്കേഷൻ ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്, അത് കുക്ക് എഫ് എം എന്നാണ് അതിൻ്റെ പേര്. ശരിക്കും അതൊരു ഓഡിയോ ആപ്ലിക്കേഷനാണ്. അപ്പോൾ നമുക്ക് അതിനകത്തൂടെ പുസ്തകങ്ങൾ കേൾക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഏകദേശം 4000-ലധികം പുസ്തകങ്ങൾ നമുക്ക് അതിനകത്തൂടെ കേൾക്കാം, വിവിധ ഭാഷകളിലായിട്ട് കേൾക്കാൻ പറ്റും. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് 399 രൂപയാണ് അതിന് ഒരു വർഷത്തേക്കുള്ള സബ്സ്ക്രിപ്ഷൻ. പക്ഷേ ഞാനത് ഉപയോഗിക്കുന്നതുകൊണ്ടും ഞാനിത് എൻ്റെ വ്യൂവേഴ്സിനായിട്ട് കാണിക്കുന്നതുകൊണ്ടും അവരൊരു ചെറിയൊരു ഡിസ്കൗണ്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചെറുതല്ല, ഏകദേശം 50% ഡിസ്കൗണ്ടിൽ നിങ്ങൾക്കും ഈ പുസ്തകം വായിക്കാം. ഒരു വർഷത്തെ സബ്സ്ക്രിപ്ഷൻ ഏകദേശം 199 രൂപയാവുന്നുള്ളൂ. അപ്പോൾ അത് ഒരു പുസ്തകം വായിക്കാനുള്ള പൈസ പോലും അതിനകത്താകുന്നില്ല. അപ്പോൾ ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പുസ്തകമാണ് ഞാനിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ചരിത്രമെല്ലാം നമുക്ക് അതിനകത്ത് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ അത് കേൾക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോരോ പുസ്തകങ്ങൾ നമുക്ക് അതിനകത്തൂടെ വായിക്കാൻ പറ്റും. മലയാളത്തിലാണ് അല്ലെങ്കിൽ വിവിധ ഭാഷകളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഷ ഏതാണോ അത് സെലക്ട് ചെയ്ത് നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാനത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളിലേക്ക് താല്പര്യമുള്ളവർക്ക്, ഇപ്പോൾ പുസ്തകങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അതിന് സമയം കിട്ടുന്നില്ല എന്നുള്ള ഒരു പരാതി നമുക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ ഇതുപോലെ ഈ ഓഡിയോ ബുക്കിലൂടെ നമുക്കിത് കേട്ടുകൊണ്ട് പുസ്തകം വായിക്കുന്നതിൻ്റെ ആ ഒരു അനുഭൂതി നമുക്ക് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഇത് വാങ്ങിക്കാം. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതിലൂടെ നിങ്ങൾ ഇത് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുകയും Deepu50 എന്നുള്ള കൂപ്പൺ കോഡും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 50% ഡിസ്കൗണ്ട് കൂടെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് കയറിയത് വായിക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ ഈ ചെടികൾക്ക് ഇട്ട് കൊടുക്കുന്ന വളം ഏതാണെന്ന് കാണിച്ചു തരാം. ഇത് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഈ ഒരു പൊടിയാണ് കേട്ടോ. നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ ഇതെന്താണ് ഈ പൊടിയെന്ന്. ശരിക്കും ഇത് ചാണകപ്പൊടിയാണ്, ഇത് ചാണകം തന്നെയാണ്, ഇത് പൊടി രൂപത്തിലായ ചാണകപ്പൊടിയാണ്. ശരിക്കും ഇത് നമുക്ക് ചെടികൾക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഇൻഡോർ പ്ലാന്റിൻ്റെ പോട്ടിംഗ് മിക്സറായിട്ട് നമുക്ക് ഉപയോഗിക്കാം, അല്ലാതെ തന്നെ നമുക്ക് മാസത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം നമുക്ക് ഈ ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് ശരിക്കും നൈട്രജൻ കണ്ടൻറ്റ് കൂടിയതാണ് ഈ ചാണകപ്പൊടിയിൽ. അപ്പം നമ്മുടെ ഇലകളുടെ വളർച്ചയ്ക്കെല്ലാം നല്ലതാണ് ഈ ചാണകപ്പൊടി. അപ്പോൾ ഇത് ഇതുപോലെ പൊടി ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് മണ്ണിൽ ലയിച്ചു തരാനും വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്തുനിന്ന് പെട്ടെന്ന് തന്നെ വളമൊക്കെ മണ്ണിലേക്കും അതുപോലെ ചെടികൾക്ക് എത്താനൊക്കെ നല്ലതാണ് ഈ ചാണകപ്പൊടി എന്ന് പറയുന്നത്. ഇതിൻ്റെ കൂടെ ഞാൻ വേറൊരു സാധനം കൂടെ ചേർക്കുന്നുണ്ട്, അത് ഇതാണ്.
Vapin Brinakinde, Podiana, either powder rubatilana. Up either the Yanitod Garanda, either Egresham, either the Kanakan the Rana, 5:1 and the Lady the Yanitodum. Ipa Anjigapa, Chana Podi de Garnagil, Odigapa, Namade, Vapin Brinak Muditodum. Up either Podi Rubatilana, Serim Vapin Brinak with Valana, Cake Rubatil, Kashtamata carrying another, Pakshadum, Ipanula Mandal to the Renal, Mandinde, either the Vade complained Aganum, Adabolane, either Patan Cake Rubatil, Patan Mandalaki. Inches here and Alpam Prayasana, Pakshida Umbridayim, Namukida, Patan the name, and Lake Lacerum. Pither and go to mix it in a session Namuka, either it would come. Otherwise, I know Oro Chedilkum, Oro Turkum, however they are Idila, Oro Valakutun down. Upon Yan Chizu would go to the Idiana, but Ningala Chizu would go to the Idi in the Kavalakutana, numbered indoor plants in a Chizu would go on the committee, the cup of Bakil or good other Kananeta Langravakum, otherwhere amount. Okay, here's the Madakalati and the Dipoliatan, the healthy plant at another. Up is in the video, the Malachi, the Nuikalati, and another. Up the Mada, porting Miserana, is not the way to another. Puningalka, porting Misera, the Langal Chana Puddy, as well as Vapin Benakinta powder on the Ilan on the Gala, Tarakan, the number of WhatsApp, Langala, ponnappan.in in the website loading Ingleka, is Arnanga Lama Yambit. Panamaka either it would come. Up is in a indoor plants in a Nanakina, Engan and Nakin on the video, and it is no, a Kanata description box in and the Pirate chicken the Chana Pudim, number of Vapin Banaka powder. Is the bole, or a pity is in the chutinum, varied a collateral, side lighter than okay, it would come. In the either Vella or Dikina, Samet Vano is the Chayanator, like the toad where they which to over the toad that Vella or Dikinum. Number of Vapin Banakanata, either bole and nitrogen content, bole, Kidanga Turtanola Kadu Ladundane, number day indoor plants in a Puduva and Dana, varied yellow, the bola guiding Lilla, Namuka market. Chinese dollar. This is the same so, thing. This is full care video. You can comment on this. This is the same thing. 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 அப்ப இது புறத்தெடுத்து வெச்சிட்டு வேணும் இது இட்டு கொடுக்கാനായിട്ട് அகத்து வெச்சு அகத்துன்னு வீழிக்கണ്ട அதுபோல இதின ஸ்மெல்லோ காரியங்களோ ഒന്നും இல்ல அப்ப அதുകൊണ്ട് இது அகத்து இருந்தது கொண்டோ അല്ലെങ്കിൽ இது இடுனது கொண்டு நாட்டம் உண்டாகுனோ അങ്ങനെയുള്ള പ്രശ്നങ്ങളോ ഒന്നും இல்ல அப்ப இத எல்லாரும் ஓகே ன்னு செய்து നോക്കുക அப்ப வளம் ഒന്നും கொடுக்காதே செடிகள் நல்லா வளரும் എന്ന് വിചാരിക്കണ്ട നോക്കി இதின ചെറിയ തൈകളൊക്കെ വന്നു തുടങ്ങുന്നുണ്ട് நல்ல ஹெல்தி ஐட்டാണ് കേട്ടോ നമ്മുടെ പ്ലാന്റ്സ് ഒക്കെ ഇരിക്കുന്നത് அப்ப നമ്മുടെ ചെടികൾക്കെല്ലാം ഇട്ടു കൊടുക്ക அப்ப இது தோடுதன ശേഷം നമ്മൾ കൊത്തി ഒന്ന് ചെറുതായിട്ട് വെള്ളം ഒഴിക്കാൻ മറക്കണ്ട അതുപോലെ തന്നെ നമ്മളുടെ ഫിഷ് അമിനോ ആസിഡ് ഇതിനെ നല്ലതാണ് അപ്പ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു നോക്കുക അപ്പോൾ തൽക്കാലം നിർത്താം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട അപ്പോൾ ഇതെല്ലാത്തിനും ഒന്നിട്ട് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ ചെടികൾ അടിപൊളിയാക്കി വളർത്താം